പ്രോപ്പർട്ടികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഒരുപാടുണ്ടാവും. അങ്ങനെ ഉള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോകൾ ചെയ്യണമെന്ന് തീരുമാനമെടുത്തിട്ട് വളരെ കുറച്ച് നാളുകളായിട്ടേ ഉള്ളൂ. ആ തീരുമാനത്തിൻ്റെ ഭാഗമായി വീഡിയോകൾ ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ എടുക്കാൻ ഒരു വീഡിയോ എടുക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നു. സ്റ്റാർഡീലിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നത്, ഇതുവരെയും നമ്മുടെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല, ആദ്യമായി കാണുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നു, ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തണം. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ പുതിയ പുതിയ വീടുകളും വില്ലകളും പ്ലോട്ടുകളും അങ്ങനെ പുതിയ പുതിയ നല്ല നല്ല ഡീലുകൾ, ഏറ്റവും നല്ല ഡീല്, അതായത് റിയൽ എസ്റ്റേറ്റ് മാത്രമല്ല ഒരുപാട് ഡീലുകൾ നിങ്ങൾക്ക് വരാൻ പോകുന്നു, ആ ഡീലുകളെല്ലാം ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഈ ചാനൽ വഴിയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു പ്ലോട്ട് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ്. ദാ ഈ എനിക്ക് പുറകിലായിട്ട് കാണുന്ന ഈ ഒരു പ്ലോട്ട്, ഈ പ്ലോട്ടിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി മതിലുകളൊക്കെ കെട്ടിത്തിരിച്ച്, അതായത് നല്ല രീതിയിൽ മതിലുകളെ കെട്ടിത്തിരിച്ചിട്ടേക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇത്. എക്സാക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളം ചേരാനല്ലൂർ സിഗ്നൽ, അതായത് കണ്ടെയ്നർ റോഡ്, ഒപ്പം തന്നെ എടപ്പള്ളിയിൽ നിന്ന് ഗുരുവായൂർ, കൊച്ചി ഗുരുവായൂരേക്ക് പോകുന്ന ഹൈവേയും കൂടെ ചേർന്ന് വരുന്ന ജംഗ്ഷൻ, ആ സിഗ്നലിൻ്റെ അവിടെ നിന്ന് ഏകദേശം 150-200 മീറ്റർ മാത്രം മാറിയിട്ടുള്ള ഒരു പ്ലോട്ടാണിത്. ഇവിടെ ഇന്ന് ഹൈവേയിലേക്ക് 100 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഞാൻ പറഞ്ഞ സിഗ്നലിൽ നിന്ന് ഈ പ്ലോട്ടിലേക്ക് വരാനുള്ള ദൂരമാണ് ഏകദേശം 150-200 മീറ്റർ മാത്രം ഉണ്ടെന്ന് പറഞ്ഞത്. ഇവിടെ ഇന്ന് ഹൈവേ ഫ്രണ്ടിലേക്ക് ഏകദേശം 100 മീറ്റർ മാത്രമേ വരുന്നുള്ളൂ. ഈ ഹൈവേയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈവേ എന്താ പറയുക, വൈഡനിങ് അതായത് അതിൻ്റെ വീതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കൂട്ടാനുള്ള സ്ഥലം എടുപ്പും മറ്റു കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഞാനിപ്പോൾ നിങ്ങളെ റോഡ് കാണിച്ചിരുന്നു, നമ്മൾ തുടങ്ങിയത് റോഡിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ്. അതൊരു ബൈ റോഡാണ്. ആ ബൈ റോഡിൻ്റെ എടുത്ത് വരെ, അതിന് തൊട്ട് മുൻവശം വരെ ഏകദേശം ഹൈവേയുടെ ആ ഒരു വീതി കൂട്ടുന്ന പരിപാടി അവിടം വരെ വരുന്നു. അത് കഴിഞ്ഞാൽ ഏകദേശം 1-2 വർഷത്തിനുള്ളിൽ തന്നെ ഈ ഒരു പ്രോപ്പർട്ടി, അതായത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു 42 സെൻറ്റ് ഈ സ്ഥലം, ഇതൊരു ഹൈവേ ഫ്രണ്ടേജായി മാറാൻ പോവുകയാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് അടുത്ത സർവീസ് റോഡ് വരാൻ പോകുന്നത്. ഓൾറെഡി ഇതൊരു റോഡാണ്, ആ റോഡായിരിക്കും ഫ്യൂച്ചറിലെ സർവീസ് റോഡും മറ്റുമൊക്കെ ആയിട്ട് പരിണമിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ പുറകുവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഹൈവേ കാണാൻ പറ്റും. ആ ഹൈവേയിലൂടെ പോകുന്ന വാഹനങ്ങളും മറ്റുമൊക്കെ നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാം എന്ന് വിശ്വസിക്കുന്നു. കാരണം ആ വണ്ടികൾ പോകുന്ന അതാണ് ഹൈവേ, അതായത് എടപ്പള്ളിയിൽ നിന്നും ഗുരുവായൂരിലേക്ക് പോകുന്ന ഹൈവേ ആണ് ആ കാണുന്നത്. അതുവഴിയാണ് വാഹനങ്ങൾ എല്ലാം പോകുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വാഹനം പാസ് ചെയ്യുന്നുണ്ട്, ഇതാ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ഇത്രയും വലിയ സ്ഥലം, ഇനി വരാൻ പോകുന്ന വേറൊരു ഏറ്റവും വലിയ കാര്യം, ഈ ഒരു ഇവിടുന്ന് തൊട്ടടുത്താണ് കണ്ടെയ്നർ ടെർമിനൽ റോഡ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഹൈവേ എറണാകുളം ഗുരുവായൂർ പോകുന്ന ഹൈവേയും ഒപ്പം തന്നെ നമ്മൾ ഇത് ഏത് കണ്ടെയ്നർ റോഡോട് വരുന്ന ജംഗ്ഷൻ, ഇതാണ് ഈ സ്ഥലം, ആ ജംഗ്ഷന് തൊട്ടിപ്പുറത്ത് തന്നെ. അപ്പോൾ ഈ കണ്ടെയ്നർ റോഡ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് കഴിഞ്ഞ 2 ദിവസം മുമ്പുള്ള അല്ലെങ്കിൽ കുറച്ച് ദിവസം മുമ്പ് ഏറ്റവും വലിയൊരു ന്യൂസ് വന്നിരുന്നു. കൊച്ചിയിലേക്ക് ഒരു സ്മാർട്ട് സിറ്റി, ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി, രാജ്യത്തെ ആദ്യത്തെ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി നമ്മുടെ കേരളത്തിലേക്ക് വരുന്നു. അത് കണ്ടെയ്നർ റോഡിലാണ് വരാൻ പോകുന്നത്. ഏകദേശം 200,000+ ആളുകൾക്ക് ജോലി കൊടുക്കാൻ പോകുന്ന വലിയൊരു സ്മാർട്ട് സിറ്റി പദ്ധതിയാണ് വരാൻ പോകുന്നത്. ഒരുപാട് തിയേറ്ററുകളും മാളുകളും അങ്ങനെ കുറേ കാര്യങ്ങൾ, അപ്പം വെയർ ഹൗസുകൾ, വലിയ വലിയ വെയർ ഹൗസുകളും മറ്റു കാര്യങ്ങളൊക്കെ, അത് സ്മാർട്ടായിട്ടുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനം ഓൾറെഡി അത് സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള വികസനങ്ങളെല്ലാം വളരെ കുറച്ച് നാളുകൾക്ക് ഉള്ളിൽ തന്നെ ഈ ഒരു കണ്ടെയ്നർ റോഡിലേക്ക് വരാൻ പോകുന്നു. അപ്പോൾ അത്രയ്ക്ക് തൊട്ടടുത്തായിട്ട് ഇത്രയും വലിയൊരു പ്രോപ്പർട്ടി, വേണമെങ്കിൽ ഇതൊരു ഫ്ലാറ്റ് സമുച്ചയം കെട്ടിപ്പടുക്കുവാനോ, അല്ലെ ഒരു വില്ല പ്രോജക്റ്റ് ഉണ്ടാക്കുവാനോ, അല്ലെങ്കിൽ 5-സ്റ്റാർ ഹോട്ടൽ നടത്തുവാനോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്ലോട്ടായിട്ട് തിരിച്ച് വിൽക്കുവാനോ ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സ്ഥലം. ഏകദേശം 42 സെൻറ്റ് സ്ഥലമാണ് ഇവിടെ മുഴുവനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, അതായത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഫുള്ളായിട്ട് മതിൽ, താൽക്കാലികമായി കെട്ടിയിരിക്കുന്ന മതിലാണ്, ഒന്നും പെർമനൻ്റ് ആയിട്ട് കെട്ടിയിരിക്കുന്നതല്ല. അപ്പം താൽക്കാലികമായി കെട്ടിയിരിക്കുന്ന മതിലുകളൊക്കെ കെട്ടി നല്ല രീതിയിൽ ചെയ്തു വെച്ചിരിക്കുകയാണ്. അപ്പം വരാനുള്ള വഴിയും മറ്റു കാര്യങ്ങളും, ഹൈവേ ഒക്കെ നിങ്ങൾക്ക് ആ വഴി കാണാം. അപ്പോൾ ദാ ഇവിടെ ഇത്രയും സെറ്റ് ചെയ്തിരിക്കുന്ന 42 സെൻറ്റ് സ്ഥലം. അപ്പോൾ ഈ സ്ഥലം മുഴുവനായും കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇത് പ്ലോട്ടാക്കി സെറ്റാക്കിയിട്ടൊന്നുമില്ല, എന്ന് വെച്ചാൽ വേർതിരിച്ച് വെച്ചിട്ടൊന്നുമില്ല, ഇതിലെ ഒറ്റ വഴി തന്നെ. ഇത് കുറച്ച് തെങ്ങും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പിന്നെ ഇങ്ങനെ കാട് കയറി, ഇങ്ങനെ കാടല്ല, എല്ലാം തന്നെ കിടക്കുകയാണ്, പറമ്പായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഇത്ര മാത്രമേ ദൂരമുള്ളൂ. അപ്പോൾ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് വാങ്ങിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്കിതൊരു പ്ലോട്ടായിട്ട് ചെയ്ത് കൊടുക്കാനോ,
അല്ലെ വാങ്ങിക്കാനോ തിരിച്ച് എടുക്കാനോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞോളൂ ഇൻഡസ്ട്രിയൽ ഈ പറഞ്ഞ സ്മാർട്ട് സിറ്റിയൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇവിടെ സെൻറ്റിന് അവർ ചോദിക്കുന്ന വില 12 ലക്ഷം രൂപയാണ് സെൻറ്റിന് അവർ ചോദിക്കുന്ന വില. 12 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അത് നെഗോഷ്യബിൾ പ്രൈസാണ്. ഒപ്പം തന്നെ നമ്മുടെ സ്റ്റാർ ഡീലിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബറാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ ഡിസ്കൗണ്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ, അല്ലെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ ആയിരിക്കും ഈ ഒരു പ്രോപ്പർട്ടി. കാരണം നാളെ ഹൈവേ വൈഡനിങ് വരാൻ പോകുന്നു. ഹൈവേ ഏകദേശം വൈഡനിങ് വന്നാൽ ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഹൈവേ മാറുന്നു. ഒപ്പം തന്നെ ഈ ഒരു ജംഗ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ അത്രയ്ക്കും നല്ലൊരു ജംഗ്ഷനിലായിട്ട് തന്നെയാണ് ഈ ഒരു ഇത് നൽകുന്നത്, അല്ലെ ആ ഒരു ട്രാഫിക് സിഗ്നലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ എന്താ പറയുക, വലിയ ഫ്ലാറ്റുകൾക്കും വില്ലകൾക്കുമൊക്കെ ഇത് ഉപകാരപ്പെടും. അപ്പോൾ ഈ പ്ലോട്ട് നിങ്ങൾക്ക് വാങ്ങിക്കുവാൻ താല്പര്യമുണ്ട്, അല്ലെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും ഇത് വാങ്ങിക്കാനോ മറ്റു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ നമ്പർ എടുക്കുക, അവരുമായിട്ട് ബന്ധപ്പെടുക, അവരുടെ കാര്യങ്ങളൊക്കെ പറയുക, നിങ്ങൾ വാങ്ങിക്കുക, നിങ്ങൾ ബാർഗെയിൻ ചെയ്ത് നിങ്ങൾ വാങ്ങിച്ചോളുക. അപ്പോൾ തൊട്ടതായാലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സ്റ്റാർഡിലെ യൂട്യൂബ് ചാനൽ ഇതുവരെയും കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടും മടിക്കേണ്ട, അതിനുള്ള സമയമായിട്ട് ഇതിനെ കണക്കാക്കി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തണം. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ പുതിയ പുതിയ ഡീലുകൾ നിങ്ങളിലേക്ക് എത്തുള്ളൂ. പുതിയ ഡീലുകൾ റിയൽ എസ്റ്റേറ്റ് ആവാം, വാഹനങ്ങളാവാം, മറ്റ് എന്ത് ഡീലുകളും ആകാം, പുതിയ പുതിയ ഡീലുകൾ, ഏറ്റവും നല്ല ഡീലുകൾ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന മാക്സിമം അറിയേണ്ടത്, അല്ലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല നല്ല ഡീലുകൾ നിങ്ങൾക്ക് ഓരോ സമയങ്ങളിലായിട്ട് ഓരോ സ്ലോട്ടുകളിലായിട്ട് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ വൈകിട്ട് 7:30 സ്ലോട്ട് മറക്കേണ്ട, വീടുകൾ നിങ്ങൾക്ക് ആ ടൈമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.